സ്ത്രീകളും കൊളസ്ട്രോളും ഹൃദ്രോഗ പരിശോധന നടത്താൻ സ്ത്രീകൾ മടിക്കരുത് ആർത്തവ വിരാമവും അണ്ടാശയം നീക്കം ചെയ്യലും സ്ത്രീകളുടെ കൊളസ്ട്രോളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം ചെറുപ്പക്കാരായ സ്ത്രീകളിൽ കൊളസ്ട്രോൾ പ്രശ്നങ്ങളും ഹൃദയാരോഗ്യ പ്രശ്നങ്ങളും പുരുഷനേക്കാൾ കുറവാണെങ്കിലും മധ്യവയസ്കിലെത്തിയാൽ ഇത് പുരുഷനൊപ്പമോ അതിലേറെയോ സങ്കീർണമാകും ഉയർന്ന കൊളസ്ട്രോൾ സ്ത്രീകൾക്കിടയിലെ പ്രധാന ആരോഗ്യ പ്രശ്നമായി മാറിയിട്ടുണ്ട് സ്ത്രീ ശരീരത്തിലെ പെൺ ഹോർമോണായ ഈസ്ട്രജൻ്റെ ഉയർന്ന സാന്നിധ്യം നല്ല കൊളസ്ട്രോൾ നില ഉയർത്ത് നിർത്താനും ചീത്ത കൊളസ്ട്രോളിൻ്റെ ദോഷങ്ങളെ കുറയ്ക്കുന്നതിനും സഹായിക്കും ഈ സംരക്ഷണ കവചമാണ് മധ്യവയസ്സുവരെ സ്ത്രീയുടെ ഹൃദയാരോഗ്യത്തിൻ്റെ രഹസ്യം എന്നാൽ ഈ പൊതുധാരണ വച്ച് പരിശോധന നടത്താതിരിക്കരുത് ചെറുപ്പം മുതലേ വണ്ണമുള്ള പെൺകുട്ടികളിൽ ഈ സംരക്ഷണ കവചം വളരെ ദുർബലമായിരിക്കും ആർത്തവവിരാമവും ഹൃദ്രോഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സ്ത്രീകളെ സംരക്ഷിച്ചു പിടിച്ചിരിക്കുന്ന ഹോർമോൺ നിലയിൽ ആർത്തവ വിരാമത്തോടെ വരുന്ന കുറവുകൾ വളരെ വേഗം ഹൃദയ ഹൃദ്രോഗത്തിലേക്ക് നയിക്കും അതുകൊണ്ട് ആർത്തവ വിരാമം നേരത്തെ വരുന്നവർ ഹൃദയത്തോട് ഒരു കരുതൽ വേണം പുരുഷൻ്റേതുപോലെ കൊളസ്ട്രോൾ നില ടോട്ടൽ കൊളസ്ട്രോൾ ടു ഹൺഡ്രഡ് എം ജിയും എൽ ഡി എൽ കൊളസ്ട്രോൾ ഹ ഹൺഡ്രഡ് എം ജിയും സ്ത്രീകൾക്കും വേണം എന്നാൽ നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ പുരുഷനേക്കാൾ സ്ത്രീകൾക്ക് കൂടുതൽ വേണം അതായത് ഫിഫ്റ്റി എം ജി ആർത്തവ വിരാമം മുതലാണ് സ്ത്രീകളുടെ കൊളസ്ട്രോൾ നില പരിശോധിക്കുകയും നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് അണ്ടാശയം നീക്കിയാൽ ആർത്തവ വിരാമം മാത്രമല്ല അണ്ടാശയങ്ങൾ നീക്കം ചെയ്തവരിലും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു മുപ്പത് വയസ്സിന് മുകളിൽ പ്രത്യേകിച്ച് അമിതവണ്ണമുള്ളവരിൽ എല്ലാ വർഷവും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം അമിത വണ്ണമാണെന്ന് കണ്ടാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊളസ്ട്രോൾ മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം വ്യായാമം ഭക്ഷണ നിയന്ത്രണം എന്നിവയുടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കണം ആർത്തവ വിരാമം മുതലാണ് സ്ത്രീകൾ കൊളസ്ട്രോൾ നില പരിശോധിക്കുന്നത് എന്നാൽ നേരത്തെ തന്നെ സ്ത്രീകളുടെ കൊളസ്ട്രോൾ നിയന്ത്രണം അത്യാവശ്യമാണ്